250 രൂപയ്ക്ക് 14% പലിശ നിരക്കിൽ 146 ദിവസത്തേക്കുള്ള പലിശ എത്ര? ഓക്കേ, ദിവസത്തേക്കുള്ള പലിശയാണ് അല്ലേ, മാസം വർഷത്തേക്കുള്ള പലിശ നമുക്കറിയാം, ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള മെത്തഡ് വെച്ച് ചെയ്യാം. ഓക്കേ, 6250 രൂപയ്ക്ക് 14% പലിശ നിരക്കിൽ ഒരു വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞതായിരിക്കും 14 ÷ 100. 14 ÷ 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആ ഇങ്ങനെ എഴുതിയേക്കുക, ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എഴുതിയേക്കുക, 625 ×14/10. ഇതെന്താണ്? ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ്. 6250 രൂപ 14% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ് ഇത്. സോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 365 ദിവസത്തേക്കാണ് എന്ത്, 625 ×14/10 എന്ന പലിശ കിട്ടുന്നത്. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 146 ദിവസത്തേക്ക് കണ്ടുപിടിച്ചാൽ പോരെ, സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്നു, എവിടെയാണോ ക്വസ്റ്റ്യൻ മാർക്ക് താഴെ കൊടുക്കുന്നു. സോ 625 ×14/10 ×146 ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണോ താഴെ കൊടുക്കുന്നു, ÷ 365. സോ നോക്കി വെട്ടുമ്പോൾ നോക്കി, 73 കൊണ്ട് വെട്ടാം അല്ലേ, 73 കൊണ്ട് വെട്ടാം. 73 ×2 ÷ 146, 73 ×5 ÷ 365. ദിവസങ്ങൾ വരുമ്പോൾ ഓർത്ത് വെക്ക്, 73 ×146 ÷ 219, അങ്ങനെ ഡേയ്സ് വരും കേട്ടോ. സോ വെട്ടി, 5 ഉം 625 ഉം വെട്ടാം. വെട്ടുമ്പോൾ എത്ര വെട്ടം പോകും? 125 വട്ടം. ഇവിടെ വെട്ടാം അല്ലേ, ഇവിടെ വെട്ടാം 5 വട്ടം. വീണ്ടും ഇങ്ങോട്ട് വെട്ടാം അല്ലേ, 25. സോ 25 ×14 = 210, 250 ഉം 100 ഉം 350 രൂപ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇക്വേഷൻ പ്രകാരം പോവുകയാണെങ്കിൽ എങ്ങനെയാണ്, SI = P ×N×R÷100. എൻ എന്താണ്? ദിവസങ്ങളിലായതുകൊണ്ട് 1/365 എന്നും കൂടി വരും അല്ലേ, ദിവസങ്ങളിലായതുകൊണ്ട് 1/365. ഇതിൽ കൊടുത്താലും കിട്ടൂട്ടോ.